ഹലോ ഡിയർ ആസ്പിറന്റ്സ് വെൽക്കം ടു ബാറ്റിൽ ഓഫ് ഐഎസ് ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പുതിയൊരു പാർട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് മോഡേൺ ഇന്ത്യയുടെ സ്പെക്ട്രത്തിൻ്റെ ആ ഒരു ബുക്ക് കവർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നമുക്കതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് കാരണം അത് പറയുന്നത് നമുക്ക് ഹിസ്റ്ററിയെ പറ്റി മനസ്സിലാക്കാൻ ലഭിച്ചിരിക്കുന്ന സോഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ചാപ്റ്റർ മാത്രം അവോയ്ഡ് ചെയ്തിട്ടാണ് ബാക്കി ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം സോ സെക്കൻഡ് ചാപ്റ്റർ അഡ്വൻറ്റ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ചർച്ച ചെയ്യുന്നത് ശരിക്കും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു 15th century നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്കും ഒരു മോഡേൺ സെഞ്ചുറിയുടെ സോറി മോഡേൺ ഇന്ത്യയുടെ ബിഗിനിങ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് അഡ്വൻറ്റ് ഓഫ് യൂറോപ്യൻസ് തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ടാണ് മോഡേൺ ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റ് ആരംഭിക്കുന്നത് ആ ഒരു ടൈം പീരീഡ് നോക്കിയാൽ അത് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലും കൂടെ വരുന്നതാണ് നമുക്ക് ഹിസ്റ്ററി എന്നുള്ളതിനെ ഹിസ്റ്ററി എന്നതിനെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഒരു പീരീഡ് അവസാനിച്ച് മറ്റൊരു പീരീഡ് അവിടെ നിന്ന് ആരംഭിക്കുന്നു അങ്ങനെയില്ല പല കാര്യങ്ങളും അതിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ട് പലതും ഒക്കെ ഇന്റർസെക്ട് ചെയ്തൊക്കെ ആയിരിക്കും കിടക്കുന്നത് സോ നമ്മളിപ്പോൾ മോഡേൺ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വൻറ്റ് ഓഫ് യൂറോപ്യൻസ് എന്നാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന യൂറോപ്യൻസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോർച്ചുഗീസിലെ ആളുകളെയാണ് പോർച്ചുഗൽ പീപ്പിളാണ് നമുക്കിവിടെ ഫസ്റ്റ് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകൾ അപ്പോൾ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഒരു ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടുപിടിക്കുക എന്ന ഒരു ആലോചനയിൽ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം തുടങ്ങുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കാൻ ഇതിനു മുമ്പ് ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നില്ലേ സീ റൂട്ട് ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഇതൊക്കെ മുൻപ് ഉണ്ടായിരുന്നു ചില സംഭവങ്ങൾ വന്നതുകൊണ്ട് ചില രാജ്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആവശ്യം വന്നു അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം 7th century നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 7th century റോമൻ എംപയർ ഡിക്ലൈൻ ആകുന്നത് ഈ ഒരു ഡിക്ലൈനോട് കൂടി അറബ്സ് ഈജിപ്തും പേർഷ്യയും തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കുകയും അവരവിടുത്തെ ആ ഒരു ഡൊമീനിയൻ അവരാകുകയും ചെയ്തു അതോടുകൂടി യൂറോപ്യൻസിന് ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് നഷ്ടപ്പെട്ടു അപ്പം ഈ ഒരു കോണ്ടാക്ട് നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ത്യൻ കമ്മോഡിറ്റീസ് ആയിട്ടുള്ള സ്പൈസസ് കാലിക്കോ സിൽക്ക് വേരിയസ് പ്രഷ്യസ് സ്റ്റോൺസ് തുടങ്ങിയ കമ്മോഡിറ്റീസിൻ്റെ എല്ലാം അവൈലബിലിറ്റി അത് വല്ലാതെ ബാധിച്ചു അപ്പം ശരിക്കും ഇത് യൂറോപ്പിനെ സംബന്ധിച്ചുള്ളത് ഇതെല്ലാം വളരെയേറെ ഡിമാൻഡ് കൂടിയ സാധനങ്ങളുമായിരുന്നു അപ്പോൾ ഈ ഒരു തരത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞു പോയി അതിനുശേഷം ഒരുപാട് സെഞ്ചുറീസിന് ശേഷം 1453 കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ ടർക്സുമായിട്ട് തോറ്റുപോവുകയും അപ്പോൾ ഓട്ടോമൻ ടർക്സ് അവിടുത്തെ ഭരണാധികാരികളാകുകയും ചെയ്യും അപ്പം നമുക്കറിയാം ടർക്കി എന്ന് പറയുന്നത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും കൂടെ ഒരു ബൗണ്ടറി ആണെന്ന് തന്നെ പറയാം അപ്പം ഈ ഒരു ഭാഗം ഇവർ കൈയടക്കിയതോടു കൂടി ഒരു രീതിയിലും യൂറോപ്യൻസിന് ഇന്ത്യയെ സമീപിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ലാൻഡ് റൂട്ടും സീ റൂട്ടും രണ്ട് റൂട്ട്സും ബ്ലോക്ക് ആയിപ്പോയി അപ്പോൾ അവർക്ക് ഇന്ത്യയിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു മാർഗവും ഇല്ലെന്ന അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്ത്യയുടെ പ്രോഡക്ട്സ് എല്ലാം എത്തിക്കൊണ്ടിരുന്നത് അറബ് മുസ്ലിം ഇന്റർമീഡിയറ്റീസ് വഴിയായിരുന്നു അപ്പം റെഡ് സീ ആയിരുന്നു അവരുടെ ഈ ട്രേഡിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു റൂട്ടിലൂടെ അവർ ട്രെമെൻഡസ് ആയിട്ടുള്ള റവന്യൂസ് ഉണ്ടാക്കിയിട്ടുമുണ്ട് അങ്ങനെ ലാൻഡ് റൂട്ട് മുഴുവൻ അറബ്സിന്റെ കൺട്രോൾ ആയതോടുകൂടിയാണ് യൂറോപ്യൻസ് പുതിയൊരു ഡയറക്റ്റ് സീ റൂട്ട് എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കണ്ടെത്തിക്കൂടാ എന്നതിനെ പറ്റി ചിന്തിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം 15th century ആണ് ഇപ്പം 15th century എന്നത് യൂറോപ്പ് എന്ന രാജ്യം റിനൈസൻസിന്റെ പാത നവോത്ഥാനത്തിന്റെ ആ ഒരു പാതയിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ് ഇതിന്റെ ഭാഗമായിട്ട് കൂടുതലും പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ് അപ്പം ഈ ഒരു സമയത്ത് തന്നെ യൂറോപ്പ് അവരുടെ ഷിപ്പ് ബിൽഡിങ്ങിലും വളരെയേറെ അഡ്വാൻസ്മെന്റുകൾ നടത്തിയ ഒരു സമയമായിരുന്നു അപ്പോൾ ഷിപ്പ് ബിൽഡിങ് നാവിഗേഷനും ഒക്കെ അവർ വളരെ മുന്നോട്ട് പോയൊരു സമയമാണ് അപ്പം ഈസ്റ്റ് സൈഡിലുള്ള അറിയപ്പെടാത്ത സ്ഥലങ്ങളെ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുക അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യുക സീ വോയേജസ് നടത്തുക എന്നുള്ളതൊക്കെ അവർക്ക് വളരെയേറെ അവർ വളരെ ഈഗർ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഒരു നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് യൂറോപ്പിലെ പല റീജൻസിലെയും എക്കണോമിക് ഡെവലപ്മെൻറ്റും വളരെ റാപ്പിഡായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിയൊരു കാരണം അവർക്ക് അഗ്രികൾച്ചറൽ മേഖലയിൽ വന്ന വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു കാരണം അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംപ്രൂവ്ഡ് പ്ലോ കണ്ടുപിടിച്ചു അതേപോലെ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ക്രോപ്പ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അവർ ഉപയോഗിച്ചു ക്രോപ്പ് റൊട്ടേഷൻ ഒക്കെ അവർ ഉപയോഗിച്ചു അതേപോലെ അവർ മീറ്റിൻ്റെ സപ്ലൈ മാംസങ്ങൾ സപ്ലൈ വളരെയേറെ കൂടിയൊരു സമയം കൂടിയായിരുന്നു അപ്പം ഈ ഒരു മാംസത്തിൻ്റെ സപ്ലൈ കൂടിയത് തന്നെയായിരുന്നു അവർക്ക് ഈ മാംസം കുക്ക് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സ്പൈസുകളുടെ ആവശ്യം കൂടാൻ കാരണം അപ്പം അത് അവരെ നമ്മൾ ഇന്ത്യയിലേക്ക് ആകർഷിച്ച വലിയൊരു റീസൺ കൂടിയായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു ഇക്കോണമി വളരെയേറെ പ്രോസ്പെറസ് രീതിയിലേക്ക് നീങ്ങുമ്പോൾ എന്താ ചെയ്യുക അവിടുത്തെ ഓറിയൻ്റൽ ലക്ഷറി ഗുഡ്സിൻ്റെ ഡിമാൻഡും അതേപോലെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും വെനീസും ജനോവയും പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഓറിയൻ്റൽ ഗുഡ്സിൻ്റെ ട്രേഡിൽ വളരെയേറെ പ്രോസ്പെറസ് ആയിട്ട് മുൻപ് നിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു എന്നാൽ ഇന്ന് നിലവിൽ നിൽക്കുന്ന ഓട്ടോമൻ
ടർക്സിനെ പോലെ വലിയൊരു സാമ്രാജ്യത്തെ നേരിടാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഇത്ര മേജർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ നടത്താനോ ഉള്ള ഒരു എഫിഷ്യൻസി അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടി എഫിഷ്യന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് സ്പെയിനും പോർച്ചുഗലും ആയിരുന്നു. എന്നാൽ ഇവര് എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നില്ല. അപ്പോ ഇവർക്ക് ആവശ്യമുള്ള ആളുകളെയും പണത്തിനെയും പണവും നോർത്ത് യൂറോപ്യൻസ് നൽകാൻ റെഡിയാണെന്ന് അവർ അറിയിക്കുകയും അതേപോലെ ഷിപ്പും ടെക്നിക്കൽ നോളജുകളും നൽകാമെന്ന് ജീനോസ് സമ്മതിക്കുകയും ചെയ്തു. ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നത് പോർച്ചുഗലിലെ പ്രിൻസ് ഹെൻറി അദ്ദേഹം നാവിഗേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് ഒരു ഓഷ്യൻ റൂട്ട് കണ്ടെത്തുക എന്നതിനോട് വല്ലാത്ത ഒരു തരത്തിലുള്ള ഒബ്സഷൻ ആയിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന എല്ലാ റൂട്ടുകളും അതേപോലെ തന്നെ ഈസ്റ്റ് മുസ്ലിം ഡൊമിനേഷനിലെ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ അങ്ങനെ എല്ലാം സർക്കംവെന്റ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇത് മുന്നോട്ട്. ഇതോടൊപ്പം അന്ന് നിന്നിരുന്ന ആ ഒരു ഇസ്ലാമിക് ഇൻഫ്ലുവൻസിനെ ഫൈറ്റ് ചെയ്യുകയും അതിലൂടെ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. 1494 വന്ന ഒരു ട്രീറ്റി ആയിരുന്നു ട്രീറ്റി ഓഫ് ടോറസിലസ്. അപ്പൊ ഈ ട്രീറ്റി പ്രകാരം അതിന് 3 വർഷത്തിന് ശേഷം 1497 പോർച്ചുഗലിന്റെയും സ്പെയിനിന്റെയും റൂളേഴ്സ് ചേർന്ന് അവർക്ക് പുറത്തുള്ള നോൺ ക്രിസ്ത്യൻ വേൾഡിനെ അവർ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്തിട്ട് അവർ തമ്മിൽ വീതിച്ചെടുത്തു. അപ്പം ഈ ഒരു ലൈനിന്റെ ഈസ്റ്റേൺ സൈഡിലുള്ളതെല്ലാം പോർച്ചുഗലിന്റെ അധീനതയിലും വെസ്റ്റേൺ സൈഡിലേക്കുള്ളതെല്ലാം സ്പെയിനിന്റെ അധീനതയിലും വരുന്നു എന്ന് തീരുമാനിച്ചു. അപ്പൊ ഈസ്റ്റേൺ സൈഡിലാണ് ഇന്ത്യ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം ഈ ഒരു ട്രീറ്റി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1487 തന്നെ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച ഒരു നാവിഗേറ്റർ ആണ് ബർത്തലോമിയോ ഡിയാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റുകയും അതിന്റെ ഒരു ഈസ്റ്റേൺ കോസ്റ്റില് സെയിൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ പുള്ളി പക്ഷെ ശരിക്കും വിചാരിച്ചത് ഇന്ത്യയിലേക്കുള്ള ഒരു സീ റൂട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്നാണ്. പക്ഷെ അതിനും 10 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇന്ത്യ ആയിരുന്നില്ല ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. 1498 വാസ്കോഡിഗാമ 3 കപ്പലുകളുമായിട്ട് ഒരു ഗുജറാത്തി പൈലറ്റായ അബ്ദുൽ മജീദ് എന്നുള്ള സഹായത്തോടുകൂടി കേരളത്തിലെ കാലിക്കറ്റിലേക്ക് വരികയാണ്. അപ്പം ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻസിന്റെ വരവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് കാലിക്കറ്റ് എത്തിയ വാസ്കോഡിഗാമയെ അന്നത്തെ കാലിക്കറ്റിന്റെ രാജാക്കന്മാരായിരുന്ന സാമൂതിരികൾ സമോറിൻസ് എന്ന് പറയും ഹിന്ദു റൂളേഴ്സ് ആയിരുന്നു അവര് ഹൃദ്യമായി തന്നെ സ്വീകരിച്ചു. കാരണം മുൻപോട്ട് വരാൻ പോകുന്ന യൂറോപ്യൻസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അവരറിയുന്നില്ലല്ലോ. അന്ന് മലബാർ കോസ്റ്റുമായിട്ട് വളരെയേറെ നല്ലൊരു കച്ചവട സൗഹൃദം ഉണ്ടായിരുന്ന അറബ് ട്രേഡേഴ്സ് ഇവരുടെ ഈ ഒരു വരവിനെയോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോൾഡ് കൊണ്ടുവരുന്നതിനെയോ അത്ര ശ്രദ്ധിച്ചില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഒരുപാട് സെഞ്ചുറീസ് ആയിട്ട് ഇന്ത്യൻ ഓഷനിലെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് പങ്കാളികൾ ഉണ്ടായിരുന്നു. അവരിൽ അറബ്സ് ഉണ്ടായിരുന്നു, ചൈനീസ് ഉണ്ടായിരുന്നു, ജാപ്പനീസ് ഉണ്ടായിരുന്നു, ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും തന്നെ വലിയ രീതിയിലുള്ള ശത്രുതകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവനവന് വേണ്ടുന്ന പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടി നിന്നതാണ്. എന്നാൽ പോർച്ചുഗീസ് വന്നപ്പോൾ അവരുടെ ഉദ്ദേശം ഇത്രയേറെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഈ ഒരു ഈസ്റ്റേൺ ട്രേഡിനെ അവർക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണമെന്നുള്ളതായിരുന്നു. അവരുടെ അറബ് പോലുള്ള കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഇവിടെ ഒരു മോണോപോളി സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവരിവിടെ വന്നത്. അങ്ങനെ വന്ന വാസ്കോഡിഗാമ ഇന്ത്യയിൽ 3 മാസമായിരുന്നു ഉണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞ് പുള്ളി തിരിച്ച് പോർച്ചുഗീസിലേക്ക് പോവുകയും പോർച്ചുഗലിലേക്ക് പോയപ്പോൾ വലിയൊരു റിച്ച് കാർഗോ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അതായത് ഇന്ത്യയിൽ നിന്നും കിട്ടിയ നമ്മുടെ സ്പൈസുകൾ പോലുള്ള ഒരുപാട് പ്രോഡക്ട്സുമായിട്ട് പോയി അത് യൂറോപ്യൻ മാർക്കറ്റിൽ പുള്ളി വിറ്റപ്പോൾ വലിയ ഹ്യൂജ് പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടി യൂറോപ്യൻസിനെല്ലാം വളരെ വ്യക്തമായി ഈ മുസ്ലിം മിഡിൽമെൻ വെച്ച് വാങ്ങുന്നതിനെക്കാട്ടിലും 10 ഇരട്ടി ലാഭമാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രേഡ് റിലേഷൻ നമുക്ക് ഇന്ത്യയുമായിട്ട് ഉണ്ടായാലും. അപ്പൊ ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രേഡ് റൂട്ട് സ്ഥാപിക്കുകയും അതിലൂടെ പോവുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് തന്നെ അവിടുത്തെ ട്രേഡേഴ്സ് കൺസിഡർ ചെയ്യുകയും അവരിൽ പലരും അതിന് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ 1500 ഇന്ത്യയിലേക്ക് വന്ന ഒരാളാണ് പെഡ്രോ ആൽവറസ് കാബ്രൽ. പുള്ളി കാലിക്കറ്റിലേക്ക് വരികയും ഇവിടെ സ്പൈസ് ട്രേഡിന് വേണ്ടിയാണ് വന്നത്. പുള്ളി കാലിക്കറ്റിൽ വന്ന് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. ഈ ഫാക്ടറി പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കലേറ്റ്സുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ലോക്കലേറ്റ്സ് ഈ ഫാക്ടറിയെ അറ്റാക്ക് ചെയ്തു. അപ്പം അങ്ങനെ ഒരുപാട് പോർച്ചുഗീസ് വ്യക്തികൾ മരിച്ചു പോവുകയും ഇതിനൊരു റിട്ടാലിയേഷൻ എന്ന നിലയിൽ കാപ്രൽ ഹാർബറിലുണ്ടായിരുന്ന കുറെ അറബ് മെർച്ചന്റ് ഷിപ്സ് പിടിച്ചെടുക്കുകയും അതിലുണ്ടായിരുന്ന ഒരുപാട് പേരെ കൊന്നുകളയുകയും ആ കപ്പലുകളൊക്കെ കത്തിക്കുകയും ചെയ്തു. കാലിക്കറ്റിൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും കാബ്രൽ ഇവിടെ നിന്ന് തിരിച്ച് യൂറോപ്പ് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയില്ല. പകരം പുള്ളി അന്നത്തെ കൊച്ചിയുടെയും കാനനൂറിന്റെയും ലോക്കൽ റൂളേഴ്സുമായിട്ട് വളരെയേറെ സൗഹൃദം സ്ഥാപിക്കുകയും അവരുമായിട്ട് ഒരുപാട് ട്രീറ്റീസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ഈ കാബ്രൽ എന്ന പേര് കേട്ടിട്ടുണ്ടാകും. കൊച്ചിയിൽ പോയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കൊച്ചിൻ ബിനാലെ കണ്ടിട്ടുള്ളവർക്കോ കാബ്രൽ യാർഡ് എന്ന സ്പേസ് ഓർമ്മയുണ്ടാകും. ആ കാബ്രൽ യാർഡിന്റെ പേര് വന്നത് ഈ പെഡ്രോ ആൽവറസ് കാബ്രലിന്റെ റിമെമ്പറൻസിലാണ്.
മുൻപ് യൂറോപ്പിലേക്ക് തിരിച്ചുപോയ വാസ്കോഡ ഗാമ ഒന്നുകൂടി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വരികയും കാലിക്കട്ടിന്റെ സമോറിൻസുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രീറ്റീസ് ഒക്കെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാം വരവില് വാസ്കോഡ ഗാമ കണ്ണൂര് ഒരു ട്രേഡിംഗ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, കാലിക്കട്ട്, കണ്ണൂർ, കൊച്ചിൻ ഈ മൂന്ന് സ്ഥലങ്ങളും പോർച്ചുഗീസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് സെന്റേഴ്സ് ആയിട്ട് മാറി. പിന്നീട് ഇവരുടെ ഫാക്ടറീസും ഇവിടുത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർക്ക് ഈ സെന്ററുകളെല്ലാം ഫോർട്ടിഫൈ ചെയ്യാനുള്ള പെർമിഷനും ലഭിച്ചു. ഇതൊരു ട്രേഡിംഗ് ഇൻട്രസ്റ്റോടെയൊക്കെ തുടങ്ങിയതാണെങ്കിൽ പോലും ഇതിനുശേഷം പോർച്ചുഗീസ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോർച്ചുഗലിന്റെ രാജാവ് ഇന്ത്യയിലേക്ക് അവരുടെ ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ 1505 ആദ്യത്തെ ഗവർണറായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന വ്യക്തി ഇവിടെ വരികയാണ്. ഒരു 3 ഇയർ ടേമിന്റെ ബേസിലാണ് പുളി നാട്ടിലേക്ക് വരുന്നത്. പുളിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, പുളിയെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഫിഷ്യന്റ് ഫോഴ്സുകളും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ മുസ്ലിം ട്രേഡിനെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് അവർ ആദ്യം ചെയ്തത് ഓർമോസ് എയ്ഡൻ ആൻഡ് മലാക്ക, നമുക്കറിയാം ഗൾഫ് ഓഫ് ഈഡൻ, സ്ട്രെയിറ്റ് ഓഫ് ഹോമസ് ആൻഡ് മലാക്ക സ്ട്രെയിറ്റ്, ഈ മൂന്ന് ഭാഗങ്ങളും സീസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്ത കാര്യം. അതുപോലെ തന്നെ പുള്ളിയോട് പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു കണ്ണൂർ, കൊച്ചിൻ, അഞ്ചാദിവ, കിൽവ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഫോർട്ടുകൾ പണിയുക എന്നുള്ളത്. ഇതിലെ അഞ്ചാദിവ എന്ന് പറയുന്നത് ഇന്നത്തെ കർണാടകയിലാണ്, കിൽവ ആഫ്രിക്കയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി പോർച്ചുഗീസിന് കാലിക്കട്ടുമായിട്ട് പ്രശ്നമുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു കാബ്രിൽ വന്നിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കിയ കാര്യമൊക്കെ. അപ്പോൾ ഓൾറെഡി സമോറൻസിന്റെ എതിർപ്പുണ്ട്. ഇത് കൂടാതെ തന്നെ ഈജിപ്തിന്റെ മംലൂക്ക് സുൽത്താന്റെ അടുത്തൊന്നും ഇവർ ത്രെട്ട് നേരിടുന്നുണ്ടായിരുന്നു. പോർച്ചുഗീസ് ഇങ്ങനെ വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയി, ഇവരുടെ ഒരു ലൂക്രേറ്റീവ് കൊമേഴ്സിനെ വല്ലാതെ അത് ബാധിക്കുന്നതായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ഈജിപ്ഷ്യൻസ് റെഡ് സീയിൽ വെച്ച് ഇവരെ തടയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമൊക്കെ നടത്തി. 1507 ഈജിപ്ഷ്യൻസും ഗുജറാത്തി നേവിയും രണ്ട് നേവീസുടെ കമ്പൈൻഡ് ആയിട്ട് നടത്തിയ ഒരു ബാറ്റിൽ പോർച്ചുഗീസ് സ്ക്വാഡ്രൻ തോറ്റുപോവുകയും ആ ഒരു യുദ്ധത്തിൽ അൽമേദയുടെ മകൻ കൊല്ലപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം തന്നെ ഈ രണ്ട് നേവീസിനെ തകർത്തുകൊണ്ടാണ് അൽവിട പ്രതികാരം ചെയ്തത്. അതിനുശേഷം 1509 വന്ന അടുത്ത ഗവർണർ ആയിരുന്നു അൽഫോൺസോ ഡി ആൽബക്വേക്ക്. ഈസ്റ്റേൺ സൈഡിലെ പോർച്ചുഗീസ് പവറിന്റെ ശരിക്കുള്ള ഫൗണ്ടർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വ്യക്തിയാണ് അൽഫോൺസോ ഡി ആൽബക്വേക്ക്. ഇന്ത്യൻ ഓഷന് മേലെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കൺട്രോൾ നിർമ്മിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഇവിടെ ഭരണം നടത്തിയത്. അതിനു വേണ്ടിയിട്ട് കടലിലേക്കുള്ള എല്ലാ എൻട്രൻസുകളും ഓവർലുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ബേസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയായിരുന്നു ആൽബക്വേക്ക് ചെയ്തത്. ഈസ്റ്റേൺ ആഫ്രിക്ക, റെഡ് സീയുടെ വശങ്ങൾ, ഹോർമസ്, മലബാർ, മലാക്ക, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോർച്ചുഗീസിനും വളരെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടായി. പോർച്ചുഗീസ് ആൽബക്വേക്കിന് കീഴിൽ ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു ഇങ്ങോട്ടേക്ക് ഈ റീജിയനിലേക്ക് വരുന്ന എല്ലാ ഷിപ്പുകൾക്കും പെർമിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ മേജർ ആയിട്ടുള്ള എല്ലാ ഷിപ്പ് ബിൽഡിംഗ് സെന്റേഴ്സിലും അവര് കൺട്രോൾ കൊണ്ടുവന്നു. ഇപ്പൊ ഗൾഫ് മേഖലകളിലും റെഡ് സീയിലെ റീജിയനുകളിലും ഒക്കെ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ടിമ്പർ അത്ര അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളൊരു കാര്യവും പോർച്ചുഗീസുകാരെ അവരുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിൽ ഒരുപാട് സഹായിച്ച ഒരു ഫാക്ടറാണ്. ആൽബക്വേക്ക് 1510 ബിജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. അന്ന് സുൽത്താൻ ഓഫ് ബിജാപ്പൂരിന്റെ വളരെ പ്രിൻസിപ്പൽ പോർട്ടായിരുന്ന ആ ഒരു സ്ഥലമാണ് ശരിക്കും യൂറോപ്യൻസിന് കീഴിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ ടെറിട്ടറി എന്ന് അറിയപ്പെടുന്നത്. ആൽബക്വേക്കിന്റെ സമയത്തെ വളരെ ഇമ്പോർട്ടന്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സതി എന്ന സിസ്റ്റത്തെ അബോളിഷ് ചെയ്തു എന്നുള്ളത്. ആൽബക്വേക്ക് കൊണ്ടുവന്ന പുതിയൊരു രീതിയായിരുന്നു പോർച്ചുഗീസിൽ നിന്നും വോയേജ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്ന് സെറ്റിലാകുന്നവർക്ക് ഇവിടുത്തെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കാനുള്ള അനുവാദവും കൊടുത്തു. ഗോവയിലെ നോർത്തൺ സൈഡിൽ ഇവരുടെ പ്രൊവിൻസിലൊക്കെ ഇവർ തന്നെ വില്ലേജ് ലാൻഡ് ലോർഡ്സ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇവരവിടെ ഒരുപാട് ബിൽഡിങ്സ്, പുതിയ റോഡ്സ്, ഇറിഗേഷൻ വർക്ക്സ് ഒക്കെ അവിടെ നടത്തുകയും ചെയ്തു. ഇത് കൂടാതെ കൃഷിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പുതിയ ക്രോപ്സിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടൊബാക്കോ, കാഷ്യൂനട്ടൊക്കെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രോപ്സ് ആയിരുന്നു. അതുകൂടാതെ അവർ കോക്കനട്ടിന്റെ തന്നെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റേഷൻ വെറൈറ്റീസ് ഇവിടെ കൊണ്ടുവന്നു. കാരണം ഇവർ ഈ കയർ പിരിക്കാനായിട്ടും ഇവരുടെ പായ്ക്കപ്പലുകൾക്കും മറ്റേ വലിയ കപ്പൽ കയറുകൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കയർ പിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോക്കനട്ടിന്റെ ആ ഒരു കൃഷി അവർ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗോവയിലെയും കൊച്ചിയിലെയും ഒക്കെ അവരുടെ സിറ്റീസ് ആയിരുന്ന ഈ സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ട്രേഡേഴ്സ് മാത്രമായിരുന്നില്ല, അവർ നല്ല ആർട്ടിസൻസും മാസ്റ്റർ ക്രാഫ്റ്റ്സ്മെനും ആയിട്ട് ആയിരുന്നെന്ന് നമുക്ക് ഇന്ന് അവരുടെ എവിഡൻസുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്വന്തം സ്ഥലം എന്ന രീതിയിലാണ് അവർ നമ്മുടെ ഈ സ്ഥലങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നത്. ആൽബക്വേക്കിന് ശേഷം 1529 വന്ന ഗവർണറായിരുന്നു നൈനോ ഡി കന എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ഒരു വർഷം കഴിഞ്ഞ അപ്പൊ 1530 പോർച്ചുഗീസ് ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സിനെ അവർ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് ഇദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഈ ഒരു സമയത്ത് അന്നത്തെ മുഗൾ എംപറർ ആയിരുന്ന ഹുമയൂണുമായിട്ട്
ഗുജറാത്തിന്റെ ബഹദൂർ ഷായ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു തർക്കത്തിനിടയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന ആവശ്യവുമായിട്ട് പോർച്ചുഗീസുകാരുടെ അടുത്ത് ബഹദൂർ ഷാ വന്നു. അങ്ങനെ ഗുജറാത്തിനെ സഹായിച്ചപ്പോൾ അവർക്ക് ബസേന ഒരു റിവാർഡായിട്ട് ഇവർ കിട്ടുകയും അതുകൂടാതെ ഇവർക്ക് ഡിയുയിൽ ഒരു ബേസ് അവർ പ്രോമിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ബസേൻ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം 1536 ഹുമയൂൺ ഗുജറാത്തിൽ നിന്നും വിഡ്രോ ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു വിഡ്രോവൽ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിലനിന്നിരുന്ന ബാക്കി രണ്ട് ശക്തികളായി ബഹദൂർ ഷായും പോർച്ചുഗീസുകാരും തമ്മിൽ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരും ആ നാട്ടിലെ ലോക്കലേറ്റ്സും തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയതോടു ഇതിനിടയ്ക്ക് ഒരു വോൾ ഓഫ് പാർട്ടീഷൻ വേണമെന്നുള്ള ഒരു ആഗ്രഹം ബഹദൂർ ഷായുടെ മുന്നിൽ വന്നു. ഇതിനെ എതിർത്ത് പോർച്ചുഗീസുകാർ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്ധി സംഭാഷണത്തിൽ നിന്ന രീതിയിൽ അവരുടെ പോർച്ചുഗീസ് ഷിപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവിടെ വെച്ച് ഗുജറാത്തിന്റെ റൂളറെ കൊന്നുകളയുകയായിരുന്നു. ഈ നൈനോഡാ കുന്ന ചെയ്ത മറ്റൊരു കാര്യം, അവര് ഈസ്റ്റേൺ സൈഡിലേക്ക് അവരുടെ ആ ഒരു ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ബംഗാൾ സൈഡിൽ ഒരുപാട് പോർച്ചുഗീസ് നാഷണൽസിനെ അവിടെ സെറ്റിൽ ചെയ്യുകയും അത് ഹൂഗ്ലി തലസ്ഥാനമാക്കിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഇന്ത്യയിൽ ആ സമയത്ത് പോർച്ചുഗലിന് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് എന്ന സ്ഥലം മാത്രം മഹ്മൂദ് ബഗറ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളർ റൂൾ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലം ഒഴിവാക്കിയാൽ ബാക്കി നോർത്തേൺ പാർട്സ് എല്ലാം വളരെ ചെറിയ പവേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഡെക്കാനിൽ നോക്കുകയാണെങ്കിൽ ബാമനി കിങ്ഡവും ചെറിയ ചെറിയ സ്മോൾ കിങ്ഡംസ് ആയിട്ട് ബ്രേക്കപ്പ് ആയി പോയി. അപ്പം ഇത്തരത്തിലുള്ള ചെറിയ കിങ്ഡംസിനൊന്നും പറയാൻ പറ്റുന്ന ഒരു നേവൽ പവറൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ അവർ ഇങ്ങനെ ഒരു നേവൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഇന്ത്യയിലെ അന്നത്തെ അവസ്ഥ. വലിയ സൂപ്പർ പവേഴ്സ് ഒന്നും മറ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പം ചൈനീസ് ഒക്കെ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ടും ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്നും സെൽഫ് റെസ്ട്രിക്ട് ചെയ്ത് നിൽക്കുന്നവരായിരുന്നു. മുൻപ് പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിനും ഈജിപ്റ്റിൻ്റെ ഒക്കെ പ്രശ്നം അവർക്ക് ഷിപ്സ് ഉണ്ടാക്കാനുള്ള ടിമ്പർ കിട്ടുന്നില്ല എന്നായിരുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോർച്ചുഗീസിന് വളരെ ഫേവറബിൾ ആയിട്ടുണ്ടായിരുന്നായിരുന്നു. പിന്നെ കൂടാതെ ഇവർക്ക് സീ മാപ്സ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇവർ വളരെയേറെ അറിവുള്ളവരായിരുന്നു. ഇവർക്ക് വളരെ വാസ്റ്റായ നോളജ് ഉണ്ടായിരുന്നു. ഇവർ നല്ല ട്രേഡ് പീപ്പിളായിരുന്നു. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവർണേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ പോർച്ചുഗീസ് നേവിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിരുന്നു ഇവരുടെ കപ്പലുകളിലൊക്കെ ക്യാനോൺ സ്പീരങ്കികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് എനിമീസിനെ വളരെ ഈസി ആയിട്ട് നേരിടാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും നമ്മുടെ ജനറൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോർച്ചുഗീസിൻ്റെ ഹോൾഡിനെ നമ്മൾ സാധാരണ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സത്യത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് പോർച്ചുഗീസ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തന്നെ വലിയൊരു എലമെൻ്റ് ആണ്. നമ്മളതിന് കൊടുക്കുന്ന ക്രെഡിറ്റിലും ഒത്തിരി ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു എലമെൻ്റ് തന്നെയാണ് സ്റ്റേറ്റ് ഓഫ് ദ പോർച്ചുഗീസ് ഇന്ത്യ. അതിന് എസ്റ്റാഡോ ദ ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 50-നോടടുത്ത വർഷങ്ങളാണ്. വാസ്കോഡിഗാമ ഇന്ത്യയിലെത്തി 50-നോടടുത്ത വർഷങ്ങളാണ്. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഓൾ ദ പാർട്സ് ഓഫ് കോസ്റ്റിൽ പോർച്ചുഗീസ് പവർ വന്നിരുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇവർ ഫോം ചെയ്തിരുന്ന ആ ഒരു വലിയ ഒരു ടെറിട്ടറി മനസ്സിലാവണമെങ്കിൽ നമ്മൾ അവിടുത്തെ കോസ്റ്റ് തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ഗോവയുടെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 60 മൈലോളം പോർച്ചുഗീസ് ആയിരുന്നു ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെസ്റ്റേൺ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ മുംബൈ ടു ഡാം ആൻഡ് ഡ്യൂ ഏകദേശം ഗുജറാത്തിനോട് അടുത്ത് വരെ ഇവർ വളരെ നീണ്ട ഒരു നാരോ ട്രാക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ 4 ഇമ്പോർട്ടൻറ്റ് പോർട്സ് ഉണ്ടായിരുന്നു. ഹൺഡ്രഡ്സ് ഓഫ് ടൗൺസ് ആൻഡ് വില്ലേജസ് ഉണ്ടായിരുന്നു. ഇനി സദേൺ പാർട്ട് നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് സീ പോർട്ട് ഫോർട്രസുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ട്രേഡിംഗ് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, ലൈക്ക് മംഗലാപുരം, കണ്ണനൂർ, കൊച്ചിൻ, കാലിക്കട്ട്. അപ്പം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വലിയ ഒരു എന്താണ് ടെറിട്ടറി തന്നെയാണ് അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മലബാർ എന്ന ഏരിയയുടെ പവർ അവരുടെ കയ്യിൽ പൂർണ്ണമായി കൺസോളിഡേറ്റഡ് ഒന്നും അല്ല എങ്കിൽ പോലും നമുക്ക് ഈ ഒരു എക്സ്റ്റെൻഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവർക്ക് ഈ അവിടുത്തെ ലോക്കൽ റൂളേഴ്സിൻ്റെ മേലെ എത്രയേറെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൺട്രോൾ എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന്. മുകളിലെ വെസ്റ്റേൺ ഇന്ത്യ തൊട്ട് സദേൺ ഇന്ത്യ വരെ എത്തിയ അവർ പിന്നീട് ഒരുപാട് പോസ്റ്റുകൾ പിടിച്ചടക്കുകയുണ്ടായി. അതിൽ നമുക്ക് കാണാൻ പറ്റും അവർ ഫെർദർ എസ്റ്റാബ്ലിഷ് ചെയ്ത മിലിറ്ററി പോസ്റ്റ് ആയിരുന്നു ചെന്നൈയിലെ സാൻതോം എന്ന് പറയുന്ന ആ ഒരു കോസ്റ്റൽ ഏരിയ, പിന്നെ ആന്ധ്രാപ്രദേശിലെ നാഗപട്ടണം. അപ്പം ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ വീണ്ടും അവരുടെ ആ ഒരു കോസ്റ്റൽ ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഏകദേശം 16th century അവസാനമായപ്പോഴത്തേക്കും അവർക്ക് വെസ്റ്റ് ബംഗാളിൻ്റെ ഹൂഗ്ലിയിൽ വളരെ വെൽതി ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റും വളർന്നിട്ടുണ്ടാകും. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഇന്ത്യയുടെ ഓൾമോസ്റ്റ് ഓൾ ദ കോസ്റ്റൽ ഏരിയാസിലും പോർച്ചുഗീസിൻ്റെ പ്രസൻറ്റ് വളരെ എവിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷവും ഇന്ത്യയിലെ പല മേജർ കിങ്ഡംസ് ആയിട്ട് ഗോവ ഒരുപാട് എക്സ്ചേഞ്ചുകൾ നടത്തിയിട്ടുണ്ട് എൻവോയ്സ് ആൻഡ് അംബാസിഡേഴ്സ്. അപ്പം അവരവരുടെ ആ ഒരു കിങ്ഡത്തിനെ വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിലനിർത്തി പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുന്നത് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം എത്തിയ യൂറോപ്യൻസ് ആണ് പോർച്ചുഗീസ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം ഈ രാജ്യം വിട്ടു പോകുന്ന യൂറോപ്യൻസും പോർച്ചുഗീസുകാർ തന്നെയായിരുന്നു. അത് 1961 ഗോവയും ദാമൻ ആൻഡ് ദിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിടിച്ചെടുത്തതോടുകൂടിയായിരുന്നു. അപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോർച്ചുഗീസുകാരുടെ ട്രേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയായിരുന്നു. ഇനി നമുക്ക് അവരുടെ പോർച്ചുഗീസ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയാം. നമ്മൾ പോർച്ചുഗീസ് അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് എന്ന് പറയുന്നത് വൈസ്രോയി ആയിരുന്നു. 3 വർഷത്തെ ഒരു ടേമിലായിരുന്നു അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കൗൺസിലിനെയും അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ഒരു പോസ്റ്റാണ് വെഡേർഡ് ഫെസൻഡ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫ്ലീറ്റ്സ് ഡിസ്പാച്ച് ചെയ്യുക, അതുപോലെ കാർഗോസ്, ഇവിടുത്തെ റവന്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഈ വെഡേർഡ് ഫെസൻഡ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങ് ആഫ്രിക്ക തൊട്ട് ചൈന വരെ ഇവരുടെ ഫോർട്രസുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓരോ ക്യാപ്റ്റൻസിന്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഫാക്ടേഴ്സ് എന്ന പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ ഒരു റിലീജിയസ് പോളിസി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇപ്പൊ നോർത്ത് ആഫ്രിക്കയിലായിരുന്നെങ്കിൽ പോർച്ചുഗീസിന്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് അവിടുത്തെ മൂസ് ആയിരുന്നു, അറബ്സ് ആയിരുന്നു. അവർ ഈസ്റ്റിലേക്ക് വന്നപ്പം ഇതേ ഒരു സീലോട് കൂടി തന്നെയാണ് അവർ ഇങ്ങോട്ടും വന്നത്. അതായത് ക്രിസ്ത്യാനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക, അതുകൂടാതെ മുസ്ലിംസിനെ എല്ലാം പെർസിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പം മുസ്ലിംസിനോട് ഇവർ വളരെ ഇൻടോളറൻ്റ് ആയിരുന്നു. അപ്പം ആദ്യം ഇവർ മുസ്ലിംസിനോട് ഇൻടോളറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദുസിനോട് കുറച്ച് ടോളറൻ്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. പക്ഷേ കാലം കഴിയുന്നോറും എന്താണ് സംഭവിച്ചത്, ഈ ഒരു ടെൻഡൻസി ചേഞ്ച് ചെയ്ത് വരികയും പിന്നീട് ഹിന്ദുസും വളരെയേറെ പെർസിക്യൂഷൻ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഇൻടോളറൻ്റ് ബിഹേവിയർ നിലനിൽക്കെ തന്നെ ചില ജെസ്യൂട്ട് പുരോഹിതന്മാർ അക്ബറിൻ്റെ കോട്ടിൽ, അന്നത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ കോട്ടിൽ വന്ന് നല്ല ഇംപ്രഷൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കാരണം അന്ന് അക്ബറിന് തിയോളജിയുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ്. ഈ ഒരു കാര്യം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുഗൾസുമായിട്ട് അവരുടെ റിലേഷൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ ഈ പോർച്ചുഗീസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് കാണാം ഹുമയോണുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉടലെടുത്തതായിട്ട്. ശരിക്കും ഇവർ നേരിട്ട് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ഗുജറാത്തിനെ ഹെൽപ്പ് ചെയ്തത് പോർച്ചുഗീസുകാരായിരുന്നു മുഗൾസിനെ നേരിടാൻ വേണ്ടി. അപ്പം അങ്ങനെ വളരെ ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത്രയും ഹ്യൂജ് നേവിയുള്ള പോർച്ചുഗീസുകാരിൽ മുഗൾസ് ഇംപ്രസ്ഡ് ആയിരുന്നു. പോർച്ചുഗീസിൻ്റെ ആവശ്യം ഇവിടുത്തെ മുഗൾ റൂളേഴ്സിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. 1579 സെപ്റ്റംബറിലാണ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബർ ഗോവയിലെ പോർച്ചുഗീസ് അതോറിറ്റീസിന് ഒരു ലെറ്റർ അയക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റി നല്ല അറിവുകളുള്ള 2 പ്രീസ്റ്റുകളെ വിട്ടുകൊടുക്കണം എന്നായിരുന്നു. അപ്പം ഗോവയിലെ ചർച്ച് അതോറിറ്റീസ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഈ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം എംപറർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ കോർട്ടിലേക്ക് വേണ്ട 2 ജെസ്യൂട്ട് ഫാദേഴ്സിനെ വിട്ടുകൊടുത്തു. ആ 2 ആളുകളായിരുന്നു റൊഡോൾഫോ അക്വാവിവാൻ ആന്റോണിയോ മോൺസററ്റ്. അപ്പം ഈ 2 ആളുകൾ 1580 ഫെബ്രുവരി 28-ാം തീയതി അക്ബറിന്റെ സ്ഥലമായ ഫത്തേപൂർ സിക്രിയിൽ വരികയും അവരെ വളരെയേറെ ആദരവുകളോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാർ പ്രതീക്ഷിച്ച പോലെ അക്ബറിന്റെ ഒരു കൺവേർഷൻ ആ സമയത്ത് നടന്നില്ല. 1583 ഈ 2 ഫാദേഴ്സ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതിന് സമാനമായ ഒരു സെക്കൻഡ് മിഷൻ 1590 നടക്കുകയും 92 ഇതേപോലെ തന്നെ അവസാനിക്കുകയും ചെയ്തു. 3-ാമത് ഒരു ഇൻവിറ്റേഷൻ കൂടി അക്ബർ 1595 അയച്ചു. അന്ന് ലാഹോറിലായിരുന്നു ഈ ഒരു മുഗൾ കോട്ട് റിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് എത്തിയ ഫാദേഴ്സ് ആയിരുന്നു ജെറോം സേവിയറും ഇമ്മാനുവൽ പിനേറിയോയും. ഇവർ അവിടെ എത്തുകയും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. എന്നാൽ 1605 അക്ബർ മരിക്കുകയായിരുന്നു. 1605 അക്ബർ മരിച്ചതിന് ശേഷം പ്രിൻസ് സലീം, ഇത് ജഹാംഗീർ എന്ന പേരിൽ ആ ഒരു ത്രോണിനെ അസെൻഡ് ചെയ്തു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ജെസ്യൂട്ട് ഫാദേഴ്സിനെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് മുസ്ലിംസിനെ പിന്നെയും എന്താണ് പറഞ്ഞവരെ വിശ്വസിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് നിർത്തുകയായിരുന്നു. ഗ്രാജുവലി ജഹാംഗീറിന് ഇവരോടുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ മാറുകയും ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം കൺവേർട്ട് ആയില്ല, പക്ഷേ ഇവർക്ക് ആവശ്യമുള്ള ചർച്ച് പണിയാനും ബാപ്റ്റിസം നടത്താനും ഒക്കെ ഉള്ള അനുവാദങ്ങൾ അവിടെ കൊടുത്തു. അങ്ങനെ വളരെ എലഗന്റ് ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ചർച്ച് അവർ ലാഹോറിൽ പണിയുകയായിരുന്നു. 1608 20 ബാപ്റ്റിസംസ് ആണ് ആഗ്രയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ജഹാംഗീറിന്റെ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ജെസ്യൂട്ട് പ്രീസ്റ്റിന് വളരെ ഒരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾ പോലൊന്നും നടന്നില്ല. പോർച്ചുഗീസ് വൈസ്രോയിമാരുടെ ഭാഗത്തു നിന്നുള്ള വളരെ അറഗന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഈ മുഗൾ എംപറിൽ പിന്നെയും ചെറിയ റിഫ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്.
ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിനുള്ളിൽ ഇംഗ്ലണ്ടുകാർ സീ റൂട്ട് ഇന്ത്യയിലേക്ക് കണ്ടെത്തുകയും അവർ ഇങ്ങോട്ടേക്ക് യാത്ര തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എന്ന മനുഷ്യൻ ഹെക്ടർ എന്ന ഷിപ്പിൽ സൂററ്റിലെത്തി. അപ്പം അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ രാജാവായിരുന്ന ജെയിംസ് വണ്ണിന്റെ ഒരു ലെറ്ററുമായിട്ടാണ് വരുന്നത്. അപ്പം അവര് ജഹാംഗീറിനെ മുഗൾകോട്ടിൽ വന്ന് കണ്ട് അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങാനായിരുന്നു ഉദ്ദേശം. ഇത് മനസ്സിലാക്കിയ ഫാദർ പിനേറിയോയും ബാക്കി പോർച്ചുഗീസ് അതോറിറ്റീസും ഒക്കെ ഈ ഹോക്കിൻസ് മുഗൾകോട്ടിൽ എത്തുന്നതിൽ നിന്നും തടയാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ജഹാംഗീറിനെ അവർ വന്ന് കാണുകയും ഹോക്കിൻസ് കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ജഹാംഗീർ സ്വീകരിക്കുകയും ചെയ്തു. അപ്പം ഹോക്കിൻസിന് തുർക്കി ഭാഷ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം ഒരു ഇന്റർപ്രറ്ററുടെ സഹായം കൂടാതെ തന്നെ അവർ തമ്മിൽ നല്ല രീതിയിൽ കോൺവെർസേഷൻ നടത്തി. അപ്പം ഹോക്കിൻസിന്റെ ഈ ഒരു ഇടപെടലുകളിൽ വളരെയേറെ ആകൃഷ്ടനായ ജഹാംഗീർ അദ്ദേഹത്തെ ജഹാംഗീറിന്റെ മാൻ സദ്ദാറായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ഹോക്കിൻസിന് അന്ന് ജഹാംഗീർ ഓഫർ ചെയ്തത് 30,000 രൂപയായിരുന്നു സാലറി. എന്നാൽ ഹോക്കിൻസ് അത് റിസീവ് ചെയ്തിരുന്നില്ല. ഹോക്കിൻസ് അർമേനിയൻ ക്രിസ്ത്യൻ ആയിരുന്ന മുബാറക് ഷാ എന്ന വ്യക്തിയുടെ മകളെ പിന്നീട് കല്യാണം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഇംഗ്ലീഷുകാർക്ക് ഇങ്ങനെ ട്രേഡിംഗ് ഫെസിലിറ്റീസ് കിട്ടിയതിൽ പോർച്ചുഗീസുകാർക്ക് വളരെയേറെ അമർഷമുണ്ടായിരുന്നു. അങ്ങനെ പോർച്ചുഗീസ് മുഗൾ എംപറുമായിട്ട് നെഗോഷിയേഷൻസ് നടത്തി താൽക്കാലികമായ ചില ഉടമ്പടികളൊക്കെ ഉണ്ടാക്കി. പോർച്ചുഗീസുകാർ അങ്ങനെ സൂററ്റ് പോർട്ടിലേക്ക് ഇംഗ്ലീഷ് ഷിപ്പുകൾ കടന്നു വരുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. അവസാനം 1611 പോർച്ചുഗീസുകാരുടെ ഇത്തരത്തിലുള്ള നടപടികളും മുഗൾസിന്റെ പോളിസീസും ഒന്നും കൗണ്ടർ ചെയ്യാൻ പറ്റാതെ തിരിച്ചു മടങ്ങുകയായിരുന്നു. അന്ന് ഹോക്കിൻസ് മടങ്ങിപ്പോയെങ്കിലും ശേഷം 1612 നവംബറിൽ ഡ്രാഗൺ എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് ഷിപ്പും ഒരു ചെറിയ ഷിപ്പായ ഒസിയാൻഡറും ക്യാപ്റ്റൻ ബെസ്റ്റിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് പടയെ നേരിട്ടു. അന്ന് സ്വന്തമായിട്ട് വേർത്തായി ഒരു നേവി ഇല്ലാതിരുന്ന ജഹാംഗീർ ഈ ഇംഗ്ലീഷ് സക്സസിന് വളരെയേറെ ആകൃഷ്ടനായി. ഇതേ സമയം പോർച്ചുഗീസുകാരുടെ പൈറസി ആക്ടുകൾ ഇംപീരിയൽ മുഗൾ ഗവൺമെന്റ് പോർച്ചുഗീസിന് എതിരാകാനും തുടങ്ങി. അങ്ങനെ 1613 പോർച്ചുഗീസുകാർ ജഹാംഗീറുമായിട്ട് ഒഫൻഡഡ് ആകുകയും മുഗൾ ഷിപ്സ് പിടിച്ചടക്കുകയും ചെയ്തു. ആ സമയത്ത് ഒരുപാട് മുസ്ലിംസിനെ ഇംപ്രസൺ ചെയ്യുകയും അവരുടെ കാഗോസ് ഒക്കെ പ്ലണ്ടർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത്രയേറെ കൊള്ളകളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ പോർച്ചുഗീസിനോട് വളരെയേറെ അമർഷം മുഗൾ ഗവൺമെന്റിനുണ്ടായിരുന്നു. ജഹാംഗീർ അന്ന് സൂററ്റിന്റെ ഇൻചാർജ് ആയിരുന്ന മുഖറബ് ഖാനോട് കോമ്പൻസേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടു. പിന്നീട് വന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ സമയത്താണ് പോർച്ചുഗീസിന്റെ മുഗൾ കോട്ടിലുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജസും നഷ്ടമാകുന്നത്. ഇതോടുകൂടി മുഗൾ ഇന്ത്യനെയും റോയൽ ഫാമിലിയെയും കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രതീക്ഷ പൂർണ്ണമായിട്ടും അവർക്ക് നഷ്ടമായി. ഇതിനു മുൻപ് അക്ബറും ജഹാംഗീറും ഒക്കെ ഈ ഒരു റിലീജിയനിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. കാരണം വളരെ വാമായിട്ടൊരു വെൽക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ പോർച്ചുഗീസിന്റെ തന്നെ ആക്ഷൻ കൊണ്ട് ഈ ഒരു പ്രതീക്ഷ പൂർണ്ണമായും ഇല്ലാതായി. കൊൽക്കത്തയിലെ ഹൂഗ്ലിയിൽ നടന്ന കാര്യങ്ങളും പോർച്ചുഗീസിലുള്ള വിശ്വാസം മുഗൾസിന് നഷ്ടപ്പെടാനൊരു കാരണമായിരുന്നു. അതെന്താണെന്ന് കൂടി നോക്കാം. അപ്പം മുൻപ് നമ്മൾ ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഹൂഗ്ലിയുടെ കാര്യം ഈസ്റ്റേൺ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ബംഗാളിൽ വന്ന് അക്കോമഡേറ്റ് ചെയ്ത്. അപ്പോൾ അന്ന് അവർ ശരിക്കും 1879 ഇംപീരിയൽ ഫർമാൻ സിർക്ക് അനുസരിച്ച് പോർച്ചുഗീസുകാർ ബംഗാളിലെ സദ്ഗാവോൺ എന്ന സ്ഥലത്ത് നിന്നും വളരെ ഷോർട്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു റിവർ ബാങ്കിൽ വന്ന് അവർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് തുടങ്ങുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിയും തോറും അവർ ആ ഒരു സ്ഥലത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുകയും അവരവരുടെ ട്രേഡ് വലുതാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് പുതിയൊരു പോർട്ട് ഉണ്ടായി ഹൂഗ്ലി എന്ന് അറിയപ്പെടുന്നത്. അവർ സോൾട്ട് മാനുഫാക്ചറിങ്ങിൽ അവർ മോണോപ്പൊളൈസ് ചെയ്യുകയും ടൊബാക്കോയുടെ മേലെ വലിയ ഡ്യൂട്ടികൾ ലെവി ചെയ്യുകയും ഇതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാർ ട്രേഡിലൂടെ പണം ഉണ്ടാക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, അവർ വളരെ ക്രൂവലായിട്ടുള്ള സ്ലേവ് ട്രേഡുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ നാട്ടിലെ മുസ്ലിം ആൻഡ് ഹിന്ദു ആയിട്ടുള്ള കുട്ടികളെ അവർ സീസ് ചെയ്യുകയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് അവരെ ക്രിസ്ത്യൻ കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടിരുന്നു. ഇവരുടെ ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്ടിവിറ്റീസിനിടയിൽ അവർ പിടിച്ചെടുത്തത് മുംതാസ് മഹലിന്റെ രണ്ട് സ്ലേവ് ഗേൾസിനെയായിരുന്നു. ഇതിനെ തുടർന്ന് 1632 ജൂൺ 24 ഹൂഗ്ലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് 3 മാസത്തിന് ശേഷം ഹൂഗ്ലി അവരെ പിടിച്ചടക്കുകയും ഷാജഹാൻ അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന ഖാസിം ഖാനോട് പോർച്ചുഗീസിനെതിരെ ആക്ഷൻ എടുക്കാൻ ഓർഡർ ചെയ്യുകയും ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പോർച്ചുഗീസിനെ വല്ലാതെ തളർത്തി കളഞ്ഞു. അന്ന് മുഗൾസിനും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. 1000-ഓളം ആളുകൾ മരണപ്പെട്ടു. എങ്കിലും അവർ 400 ആളുകളെ പിടിച്ച് പ്രിസണേഴ്സ് ആക്കി ആഗ്രയിലേക്ക് കൊണ്ടുവന്നു. ഈ പ്രിസണേഴ്സിനൊക്കെ അവർ മുമ്പിൽ വെച്ചത് 2 ഓപ്ഷനായിരുന്നു. ഒന്നില്ലെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആകുക, അല്ലെങ്കിൽ സ്ലേവ്സ് ആയിട്ട് ജീവിക്കുക. അപ്പം ഈ ഒരു ക്രിസ്ത്യൻ പെർസിക്യൂഷൻ പിന്നെയും കുറെ നാളത്തേക്ക് തുടർന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ തുടർന്നാണ് ഷാജഹാൻ അന്ന് പോർച്ചുഗീസുകാർക്ക് മുഗൾ കോട്ടിലുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജുകളും റദ്ദാക്കാൻ തീരുമാനിച്ചത്.
പോർച്ചുഗീസിന്റെ ഡിക്ലൈനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ നഷ്ടമാകുന്നത് നമ്മൾ മുമ്പ് തന്നെ ചർച്ച ചെയ്തു 18th സെഞ്ച്വറിയിലൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും ചെറുതായിട്ട് അവർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് പേര് പൈറസിയും റോബറിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡിക്ലൈന് കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ലോക്കൽ അഡ്വാൻറ്റേജുകളൊക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. അതിന് കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് ഈജിപ്തിലും പേർഷ്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ വന്നു എന്നതായിരുന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ടെർബുലൻ്റ് ആയിട്ടുള്ള മറാത്താസ് ഇവരുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ് ആയിട്ട് തന്നെ വന്നത്. മറാത്താസ് ഇവരുടെ കയ്യിലിരുന്ന സാൽസെറ്റും ബസൈനും ഒക്കെ 1739 പിടിച്ചടക്കുകയുണ്ടായി. പിന്നെ ഇവരുടെ റിലീജിയസ് പോളിസീസും ഇവരുടെ ഡിക്ലൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആയിരുന്നു. കാരണം ഇവർ മുസ്ലിംസിനെ വളരെയേറെ ഉപദ്രവിക്കുകയും പിന്നീട് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കൺവേർഷൻ്റെ ഭാഗമായിട്ട് ഹിന്ദുസിനെയും അവർ ഒരുപാട് പെർസിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഇവരുടെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലീജിയസ് പെർസിക്യൂഷൻസ് വന്നതോടുകൂടി ജനങ്ങളെല്ലാവരും പോർച്ചുഗീസിന് എതിരായി മാറുകയായിരുന്നു. ട്രേഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇവർ ഈ പൈറസിയിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നത് കൊണ്ട് തന്നെ ഇവർ ഡിസോണസ്റ്റ് ട്രേഡേഴ്സ് എന്നായിരുന്നു ടാഗ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ട്രേഡിൽ മുന്നോട്ട് ഒരുപാട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ട്രേഡ് നശിക്കുന്നതോടെ ആ ഒരു എംപയർ പൂർണ്ണമായിട്ടും ഡിക്ലൈനിലേക്ക് മൂവ് ചെയ്യായിരുന്നു. എല്ലാ കാര്യങ്ങളോടും വളരെ അറഗൻസോടും വയലന്റ് ആയിട്ടും പെരുമാറുന്ന ഇവരുടെ കാര്യം ഈവൻ സ്മോൾ സ്റ്റേറ്റ് മുതൽ ഇംപീരിയൽ മുഗൾസ് വരെയുള്ളവരെ ഇവരുടെ എനിമീസ് ആക്കി മാറ്റുകയായിരുന്നു. പിന്നെ ഇവരുടെ ഡിക്ലൈനിന് മറ്റൊരു കാരണം ബ്രസീൽ കണ്ടെത്തിയതോടുകൂടി പോർച്ചുഗീസുകാർ വെസ്റ്റിലേക്ക് കോളനൈസ് ചെയ്യുക എന്നുള്ളൊരു ഫോക്കസിലേക്ക് തിരികെയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും അവർ ഫോക്കസ് മാറി ബ്രസീലിലേക്ക് അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതും ഇന്ത്യയിലെ ഇവരുടെ ഡിക്ലൈന് ഒരു റീസൺ ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു കഥകളെല്ലാം തുടങ്ങുന്ന എവിടെ നിന്നാണ്, സ്പെയിനും പോർച്ചുഗലും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ്. പക്ഷേ സ്പെയിനും ഇംഗ്ലണ്ടും ഹോളണ്ടുമായിട്ട് നടത്തിയ വാറുകൾ വന്നതോടുകൂടി അത് പോർച്ചുഗീസിന്റെ ഇന്ത്യയിലുള്ള മോണോപോളി ട്രേഡിനെ വളരെയേറെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇവരുടെ ഇന്ത്യയിലെ ഡിക്ലൈൻ ഒരു കാരണമായെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റീസൺ, നമ്മൾ എന്തുകൊണ്ടാണ് ഇവരിവിടെ മോണോപോളിയായി വളർന്നതെന്ന് നമുക്കറിയാം. കാരണം സീ റൂട്ട് എന്നത്, ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് എന്നത് ഇവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലത് ഒരുപാട് നാളൊന്നും ഇവർക്ക് സീക്രട്ട് ആയിട്ട് വെക്കാൻ പറ്റില്ല. അതിനുശേഷം ഡച്ചും ഇംഗ്ലണ്ടും എല്ലാം ഈ ഒരു സീ റൂട്ടിനെ അവർ എക്സ്പ്ലോർ ചെയ്ത് അവരിങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അപ്പം ഇവിടെ വന്ന ട്രേഡിൽ ഇവർ വളരെയേറെ റൈവലറീസ് ആയിട്ട് വർക്ക് ചെയ്യുകയും അപ്പം ഇവരോട് പിടിച്ചു നിൽക്കാൻ പോർച്ചുഗീസിന് പൂർണ്ണമായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവരുടെ ഓരോ ഓപ്പണൻസിനോട് പോർച്ചുഗീസ് പൊസിഷൻസ് 1-by-1 വീണുകൊണ്ടേയിരുന്നു. അതേപോലെ പോർച്ചുഗീസിന്റെ കുത്തകയായിട്ടിരുന്ന സ്പൈസ് ട്രേഡുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഡച്ച് മുന്നോട്ട് വന്നു. 1683 മറാത്താസ് ഗോവ കൂടി ഇൻവേഡ് ചെയ്ത് കൂടി ഇവരുടെ ശക്തി തീർത്തും ക്ഷയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത്രയൊക്കെയായിരുന്നു പോർച്ചുഗീസിന്റെ ഡിക്ലൈന് നമ്മൾ പറയുന്ന കാരണങ്ങൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പോർച്ചുഗീസ് റൂൾ ഇത്രയേറെ സിഗ്നിഫിക്കൻ്റ് ആയത് എന്നുള്ളതാണ് അടുത്തൊരു ഫാക്ടർ. ഇവരുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, നമ്മൾ ഈ ത്രൂ ഔട്ട് ദ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നമുക്ക് ഒന്നിനെയൊന്ന് നോക്കാം. മോസ്റ്റ് ഹിസ്റ്റോറിയൻസും പറയുന്ന എന്താണ്, ഈ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് യൂറോപ്യൻ ഏരിയയുടെ സ്റ്റാർട്ടിംഗ് ആണെന്ന് മാത്രമല്ല നേവൽ പവറിന്റെ ഒരു എമർജൻസ് ആയിട്ട് കൂടിയാണ് പറയുന്നത്. അന്ന് നേവൽ പവർ നോക്കുകയാണെങ്കിൽ ചോളാസിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആദ്യമായിട്ടായിരുന്നു ഒരു ഫോറിൻ പവർ ഇന്ത്യയിലേക്ക് കടൽ വഴി എത്തുന്നത്. അന്നത്തെ പോർച്ചുഗീസ് ഷിപ്പുകളിൽ കാനോൺസ് ഉണ്ടായിരുന്നു. അതേപോലെ അവർ ട്രേഡിലൊരു മോണോപോളിയായി മാറുകയായിരുന്നു. അവരുടെ മിലിറ്ററി ഇന്നോവേഷൻസ് ആയിരുന്നു മറ്റൊരു സിഗ്നിഫിക്കൻസ്. അവർ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീൽഡ് ഗൺസ്, ആർട്ടിലറീസ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിലിറ്ററിയിൽ ഇവർ വാർഫെയറിൽ ഒരുപാട് ടെക്നിക്സ് കൊടുത്ത കൂടാതെ തന്നെ ഇവർ കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിൽ ഇവർ മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മൾട്ടിഡെക്ട് ആയിട്ടുള്ള ഷിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇവർ ഡോക്ക് യാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാപ്പിംഗ്, പൈലറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ കടലുമായിട്ടുള്ളതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നോക്കിയാലും നമ്മൾ വളരെയേറെ ഇവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം. അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ശരിയാണ്. എന്നാൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ജെസ്യൂട്ട്സ് അല്ലെങ്കിൽ മിഷനറീസ് ഒക്കെ ഇവിടെ നല്ല ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ നല്ല പെയിന്റേഴ്സ് ആയിരുന്നു, കാവേഴ്സ് ആയിരുന്നു, സ്കൾപ്റ്റേഴ്സ് ആയിരുന്നു. മ്യൂസിക്കിന്റെ കാര്യത്തിലും അവർ നല്ല ഇന്റർപ്രറ്റേഴ്സ് ആയിരുന്നു. പോർച്ചുഗീസുകാർ വന്ന് ഇന്ത്യയിൽ ചെയ്തതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവിടെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ്. അവരുടെ ജനറലി സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ഒക്കെ ആയിരുന്നെങ്കിൽ പോലും അവർ അതിനകത്ത് ഒരുപാട് വുഡ് വർക്ക്, സ്കൾപ്റ്റിങ്, പെയിൻറ്റഡ് സീലിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ആർട്ട് വർക്ക്സ് ഇൻ സിൽവർ സ്മിത്തും ഗോൾഡ് സ്മിത്തും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗോവയൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അവർ ഇലാബറേറ്റ് ആയിട്ടുള്ള ഫിലിഗ്രി വർക്ക്സ്, ഫ്രിറ്റഡ് ഫോളിയേജ് വർക്ക്സ്, മെറ്റൽ വർക്ക്സ്, എംബ്രോയിഡ് ജ്വല്ലറീസ് ഒക്കെ അവർ ഒരുപാട് ചെയ്തു. അപ്പം ഇത്രയൊക്കെയാണ് സ്പെക്ട്രം ബുക്കിൽ പോർച്ചുഗീസുകാരെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. ഇതിനുശേഷം അഡ്വൻ്റ് ഓഫ് യൂറോപ്യൻസിൽ ഡച്ച് ആണ് വരുന്നത്. അത് നമ്മൾ അടുത്തൊരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് വർക്ക് ഹാർഡ്. യു ക്യാൻ ഡു ഇറ്റ്.